പൊതുവെ എല്ലാ കുട്ടികളുടെയും സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കൂല അവരിങ്ങനെ കളിക്കാനായിട്ട് എടുക്കുന്ന സാധന സാമഗ്രികൾ എന്ന് വെച്ചാൽ ആർക്കും വേണ്ടാതെ നമ്മൾ കളയുന്ന സാധനങ്ങളില്ലേ അതൊക്കെ എടുത്തുകൊണ്ടായിരിക്കും അവർ കളിക്കുന്നത് അല്ലേ അല്ലെ ഇത് കണ്ടോ നമ്മൾ നമ്മളടിച്ചു വരുന്ന ചൂലിന്റെ വേസ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇരു മറ്റേ പേപ്പർ വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൂട്ടി അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ പിള്ളേരുടെ കളിയിൽ അപ്പോൾ ഈ ചിക്കുന് ഞാനൊന്ന് മുടിയിൽ എണ്ണയൊക്കെ ഇട്ട് മുടി ഒന്ന് വൃത്തിക്കൊന്ന് കഴുകിയെടുക്കണം എന്ന് വെച്ചിട്ട് എണ്ണ ഇടാനായിട്ട് വിളിക്കുമ്പോഴാണ് അവൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഒരുവിധം അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മുടിയിൽ എണ്ണയൊക്കെ തേക്കുന്ന ദിവസം അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാറുണ്ട് ഒന്നാമത് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് മുടി എല്ലാം തന്നെ കെട്ടിക്കൊടുത്താലും പിറ്റേ ദിവസം അവൾ ഉറ ഉറക്ക മുടി മൊത്തം ഇങ്ങനെ കെട്ടി വീണിട്ടുണ്ടാവും പിന്നെ ആ ഒരു കെട്ടുമാറ്റാനായിട്ട് ഞാൻ അവളെ വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യം സങ്കടമൊക്കെ വരാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അവളുടെ ഹെയർ കെയർ എൻ്റെ ഹെയർ കെയർ അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുവാണ് അവളുടെ ഹെയർ കെയർ എന്ന് വെച്ചാൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല മുടിയിൽ എന്നെ ഇടുന്നു മുടി ഒന്ന് കഴുകി എടുക്കുന്നു അത്രേ ഉള്ളൂ പിന്നെയെന്ന് വെച്ചാൽ പലരും ചോദിക്കാറുണ്ട് എൻ്റെ മോൾക്ക് മൂന്ന് വയസ്സാണ് നാല് വയസ്സാണ് ഹെയർ പാക്ക് ഇടാവോ എന്നൊക്കെ കേട്ടോ അങ്ങനെ ചെയ്യരുത് പത്ത് വയസ്സിൽ താഴെയുള്ള കുഞ്ഞു കുട്ടികൾക്കൊന്നും തന്നെ ഹെയർ പാക്കോള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുക കേട്ടോ നല്ലതുപോലെ എന്നെ ഇട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബേബി ഷാംപൂ വെച്ചിട്ട് അവരുടെ മുടി ഒന്ന് അവർക്ക് കൊടുക്കുക കേട്ടോ പിന്നെ എന്തെങ്കിലും പാക്ക് ഇടണം എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ അവർക്ക് തേച്ച് കൊടുക്കാം അത് എപ്പോഴും എല്ലാം ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെച്ചിട്ട് അവർക്ക് തേങ്ങാപ്പാൽ അവരുടെ തലയിൽ അപ്ലൈ ചെയ്യാം അതല്ലാതെ വേറെ ഹെവി ആയിട്ടുള്ള പാക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെറിയ കുട്ടികൾക്ക് പരീക്ഷിക്കരുത് അങ്ങനെ ചിക്കുൻ്റെ മുടിയിലുള്ള കിട്ടുകൾ എല്ലാം തന്നെ മാറ്റി നല്ലതുപോലെ എണ്ണയിട്ട് മുടി ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര മണിക്കൂർ മണിക്കൂറിന് ശേഷം വേണം അവളുടെ മുടി ഒന്ന് കഴി അതെ അവൾ കുളിപ്പിക്കാനായിട്ട് കേട്ടോ ഇനി ഞാൻ എൻ്റെ മുടിയിൽ കുറച്ച് എണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് ഞാനിന്നൊരു ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു പാക്ക് പാക്കെടുന്നതിന് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓയിലിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നാച്ചർ ഷോറിൻ്റെ ഹെയർ ഓയിലാണ് ആണ് തുമ്പ വണ്ടർ ഹെയർ ഓയിലാണ് കേട്ടോ ഒരു ആയുർവേദിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണത് ഹെയർ ഗ്രോത്ത് നല്ലതുപോലെ ഉണ്ടാകാനും ഹെയർഫോൾ ഒക്കെ തന്നെ കുറയ്ക്കാനും മുടി നല്ലതുപോലെ നല്ല നീട്ടം വയ്ക്കാനൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഓയിലാണത് ഈ ഒരു ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക കേട്ടോ ഡെയിലി ഇതുപോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലും പ്രശ്നങ്ങളൊക്കെ തന്നെ മാറുന്നതാണ് ഈ നമുക്ക് ഈ ഒരു ഓയിൽ എല്ലാം തന്നെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയത്തിന് ശേഷം നമുക്കൊന്ന് കഴുകിക്കളയാവുന്നതാണ് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വെച്ചിട്ടോ അതല്ലെങ്കിൽ എന്താ എന്തെങ്കിലും പാക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ താളിപ്പൊടി പോലുള്ള സംഭവങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മുടി നമുക്ക് കഴിയെടുക്കാം ഈ ഒരു നാച്ചുൽ ഷുഗറിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ടുള്ള ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആയിട്ട് അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ അങ്ങനെ നമ്മളത് ഈ ഒരു ഓയിൽ എല്ലാം തന്നെ ഞാൻ മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജൊക്കെ തന്നെ കൊടുത്തതിന് ശേഷം മുടി തന്നെ കെട്ടി വെക്കുകയാണ് എന്നിട്ട് ഞാൻ ഞാനൊരു അര മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ ഒരു പാക്ക് ഇടാനായിട്ട് ഇട്ട് പോവുന്നേട്ടോ ഇനി ഞാൻ ജനന്ന ഒരു പാക്ക് അല്ലന്നനെ തയ്യാറാക്കിട്ട് വരാം അപ്പോഴേക്കും ഏകദേശം ഒരു 1 അര മണിക്കൂർ ആയി ആവും അപ്പം ഞാൻ ചെന്ന് നമുക്ക് പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ കറ്റാർ വേണം ചെമ്പരത്തി പൂവ് വേണം പിന്നെ വേണ്ടത് മുരിങ്ങയിലയാണ് ഇത് മൂന്നും കൂടെ ചേർത്തിട്ടുള്ളൊരു പാക്കാണ് ഇത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയത് കുറച്ച് ചെറിയ കറ്റാർ തണ്ടാണ് അതുകൊണ്ട് ഞാനിവിടെ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് വലിയ തണ്ടാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ തന്നെ മതിയാവും പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറ്റാർവാഴ കൊണ്ടുള്ള പാക്ക് ഇടുന്ന സമയത്ത് എനിക്കൊന്ന് എൻ്റെ കൈ നന്നായിട്ട് ചൊറിയാറുണ്ട് പാക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലല്ല എനിക്ക് അങ്ങനെ ചൊറിച്ചിൽ തോന്നാറ് നമ്മൾ നമ്മൾ കൈ കൊണ്ടാണല്ലോ ഇടുന്നത് അപ്പോൾ കൈ നന്നായിട്ട് ചൊറിയാറുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ആ ഒരു കറ്റാർ വാഴന്റെ തോലെല്ലാം മാറ്റിയിട്ട് അകത്തുള്ള ജെല്ല് മാത്രം എടുത്താൽ മതി കേട്ടോ അതായിരിക്കും കുറച്ചും നല്ലത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവാറില്ല ചിലർക്കൊക്കെ തന്നെ നന്നായിട്ട് ഇങ്ങനെ ചൊറിയാറുണ്ട് അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർക്ക് അതിന്റെ ജെല്ല് മാത്രം എടുത്താലും മതി ഞാനിപ്പോൾ ജെല്ല് മാത്രമായിട്ട് അല്ല എടുക്കുന്നത് ഞാൻ മൊത്തം ആയിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത നമ്മുടെ കറ്റാർ വാഴ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത് ുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെമ്പരത്തി പൂവ് ഇടുന്നുണ്ട് ഒരു അഞ്ചാറിന് ഇട കേട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ മുരിങ്ങയിലയാണ് മുരിങ്ങയിലേൻ്റെ അളവെന്ന് വെച്ചാൽ കുറച്ചധികം എടുത്തോളൂ ഒരു പിടിയോളം എടുത്തോളൂ എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ അരച്ചെടുക്കാനായിട്ട് പൂവാണ് അരയ്ക്കാനായിട്ട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലില്ല ഞാൻ രാവിലെ തന്നെ ഉള്ള കഞ്ഞിവെള്ളമൊക്കെ തന്നെ ഞാൻ ഒഴിച്ച് കളഞ്ഞു കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും എൻ്റെ എല്ലാ ഹെയർ ബേക്കുകളിലും ഞാൻ ഒരു കഞ്ഞിവെള്ളം ഞാൻ ചേർക്കുകൊടിയിൽ അപ്ലൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം എന്നിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം അരിച്ചെടുക്കാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും ഞാനിപ്പോൾ ഇത് അരിക്കുന്നില്ല ഞാനൊരു കുഴിമടിച്ച ആയതുകൊണ്ട് തന്നെ ഞാൻ അരിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല അങ്ങനെ തന്നെ ഞാൻ അപ്ലൈ ചെയ്യുവാണ് ആ പിന്നെ വേറൊരു സാധനം കൂടി നമ്മൾ അതിലേക്ക് ചെറുക്കുന്നുണ്ട് ആവണക്കെണ്ണയാണ് ഒരു ഒരു കാൽ സ്പൂൺ അളവിൽ ഞാൻ ആവണക്കെണ്ണ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ മുടി കളയാനായിട്ട് ഒരുപാട് പ്രയാസം ഉണ്ടാവില്ല അരിക്കാതെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി ഒന്ന് കഴുകിയെടുക്കാനായിട്ട് കുറച്ചധികം സമയം വേണ്ടത് ത്രേ ഉള്ളൂ കേട്ടോ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ പിന്നെ അതേപോലെ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്തിട്ട് മുടിയെല്ലാം കഴുകിയാലും ചിലപ്പോൾ ഇതിൻ്റെ കുറച്ച് അംശം അതായത് ആ ഒരു ഇലേൻ്റെ ഒക്കെ ആംശം നമ്മുടെ മുടിയിലുണ്ടാവും മുടി എല്ലാം ഉണങ്ങിയതിന് ശേഷം പതുക്കൊന്നിങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക അല്ലെങ്കിൽ ചെറുപ്പ് വെച്ചൊന്ന് ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം തന്നെ പോവും ഇത്രയ്ക്കും റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അരിച്ചു തേക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ യാതൊരു കുഴപ്പമില്ലല്ലോ എന്നിട്ടൊരു ഇരുപത് മിനിറ്റിന് ശേഷം വേണം നമ്മളൊന്ന് കഴിക്കളയാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവാനുള്ള ഒരു അടിപൊളി എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ള പാക്കാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പാക്ക് ഇതാണ് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുവയ്ക്കുക ഷോർട്സിലാണ് എല്ലാവരും കണ്ടുവയ്ക്കും കേട്ടോ അപ്പോൾ പോട്ടേ ബൈ